ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നന്ദ ആൻഡ് നവരസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് വീട്ടിൽ മച്ചിൻ്റെ പണിയും പാനലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരെല്ലാവരും പോകാൻ പോവേന്. അപ്പോൾ നമ്മുടെ നവനോട്ടിന് അവരുടെ കൂടെ കൂടി മരപ്പണിയൊക്കെ കുറച്ച് പഠിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബിനോയ്സ് എന്ന് പറയുന്ന ചേട്ടനാണ് പണിക്കാരനെ നിർത്തി പണിയൊക്കെ ചെയ്യിച്ചത്. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ നമ്മുടെ രതീഷ് ചേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറഞ്ഞായിരുന്നേ. അപ്പോൾ നമുക്ക് രതീഷ് ചേട്ടൻ്റെ സംസാരം കേൾക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാ ചെയ്തത്? ചെയ്തിട്ട് ഇതിനു മുമ്പ് എവിടെയാണ് ചെയ്തേക്കണ? ഇങ്ങനെ ശബ്ദം കുറവായത് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ആ ചേട്ടൻ പറഞ്ഞത് അത്ര ക്ലിയർ ആയിട്ടുണ്ടാവൂല. ഞാൻ ചോദിച്ചത് ഈ പണി ഇഷ്ടപ്പെട്ടാന്നാണ് ചോദിച്ചത്. കാരണം ഓരോ പണിക്കാർക്കും ഒരു പണി ചെയ്യുമ്പോൾ അവരുടേതായ കുറച്ച് കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ ആ ഗൃഹനാഥനും ഉണ്ടാവും, എൻ്റെ വീട്ടിലെ പണികൾ ഇങ്ങനെ ആവണം എന്നുള്ള ഒരു ഇതുണ്ടാവും. രണ്ടും കൂടി ചേർന്ന് വരുമ്പോഴാണ് നമുക്കൊരു പണി നല്ല ഭംഗിയിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഇഷ്ടക്കുറവൊന്നും പറഞ്ഞില്ല. നമുക്കും ഇഷ്ടപ്പെട്ട നിങ്ങളും കണ്ടു നോക്കട്ടെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് നോക്കണേ. പിന്നെ രണ്ടാമത് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനു മുമ്പ് ഈ വർക്ക് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോന്നാണ് കേട്ടോ. അപ്പോൾ അവർ ഇതിനു മുമ്പും ഇങ്ങനത്തെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മരത്തിൻ്റെതായ എല്ലാ വർക്കുകളും അവർ ചെയ്യാറുണ്ട്. പിന്നെ ഈ റിസോർട്ടുകളൊക്കെ പഴമയിലോട്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മച്ചിൻ്റെയും പാനൽ വർക്കൊക്കെ ചെയ്ത് മരത്തിൻ്റെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പഴയൊരു ലുക്ക് വരില്ലേ റിസോർട്ടുകൾക്കൊക്കെ, അത്തരത്തിലുള്ള വർക്കുകളാണ് ഇവർക്ക് കൂടുതലായിട്ട് വരാറ്. അപ്പോൾ ചില വർക്കുകളൊക്കെ അവർ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്യും. ഇപ്പം നമ്മുടെ വീട്ടിൽ കുറേ മരക്കഷ്ണങ്ങൾ മാത്രമാണ് കൊണ്ടുവന്നത്. അതെല്ലാവരും അതിൻ്റേതായ രീതിയിൽ ഓരോരോ പണികളും വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പൂക്കൾ മാത്രമാണ് ഒരു അച്ചിൽ വെച്ച് അടിച്ച് കൊണ്ടുവന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ പണികളും അവർ ഇവിടെ ഇട്ട് തന്നെ ചെയ്തിട്ടുള്ള പണികളാണ് കേട്ടോ. വളരെ നല്ല പണിക്കാരാണ്. പിന്നെ അവർക്ക് അവരുടേതായ കുറച്ച് ഐഡിയകളും കൂടെ ഉള്ളവരാണ്. പിന്നെ ചേട്ടൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ചേട്ടനും പറഞ്ഞു കൊടുക്കുക അവരോട് ഇന്നോണം ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ അവരും രണ്ടു കൂട്ടരും കൂടെ നിന്നപ്പോൾ സംഭവം നല്ല ഭംഗിയായിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ മച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാലത്ത് നേരത്തെ ഒരു വ്യൂ ആണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മച്ചിൻ്റെ വർക്ക് നടുക്കുള്ളതും പിന്നെ രണ്ട് സൈഡിലുള്ളതായിട്ടുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ പണി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടുത്തതായിട്ട് പാനലിൻ്റെ വർക്ക് തുടങ്ങണേ. പാനലിൻ്റെ പണി അടുത്തതാണ് അടുത്തത്. പാനലിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ കഷ്ണങ്ങളും ഡിസൈനൊക്കെ കൊടുത്ത് അവരടിച്ചെടുത്തതിന് ശേഷം അതെല്ലാവരും ആണി അടിച്ച് അതിനോട് ഉറപ്പിക്കലോടൊപ്പം തന്നെ അതിൽ നന്നായിട്ട് പാശിയൊക്കെ തേച്ച് ഒട്ടിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഈ മരക്കഷ്ണങ്ങൾ ഇങ്ങനെ കണ്ടിച്ചെടുത്തിട്ട് ഓരോ ഹോളിടുമ്പോഴും ഇത് അതിൻ്റെ ഉള്ളിൽ ആദ്യം അടിച്ചു കയറ്റും. അങ്ങനെയാണ് ഇതുമ്മ പിടിപ്പിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ നന്നായിട്ട് ബലത്തോടെ ഇരിക്കും. ഒരിക്കലും പറഞ്ഞു പോരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. കണ്ട ഈ ഡിസൈനുകളൊക്കെ ഇപ്പോൾ ഇവർ ഇവിടെ ഇട്ട് ചെയ്തിട്ട് കണ്ട പശ വെച്ചിട്ട് അതെല്ലാവരും അതിൽ നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ പണി കണ്ടത്. രണ്ട് വശത്തുള്ള മച്ചും നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ഇളക്കിയെടുക്കാനായിട്ട് സാധിക്കോട്ടെ. നമ്മുടെ വീട്ടിലെ പാനലിൻ്റെ വർക്കിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് മച്ചിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു ഫൈനൽ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൈകുന്നേരം അവർ പണിയൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം സന്ധ്യക്ക് ആ സന്ധ്യയുടെ ആ സമയത്തുള്ള ഒരു വ്യൂ നിങ്ങളെ കാട്ടിത്തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ തന്നെ വീഡിയോ വിളിച്ചിട്ട് ഇട്ടത് കേട്ടോ. ഇനി പകൽ സമയത്തും എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായമൊക്കെ നമ്മളോട് പറയണം കേട്ടോ. സത്യത്തിൽ നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറ്റിക്കളഞ്ഞൊരു വർക്കായിരുന്നു കേട്ടോ ഇത്. ഈ പാനൽ വർക്കും ഈ മച്ചിൻ്റെ പണിയൊക്കെ ശരിക്കും ഒരു പഴയ ഒരു വീടിൻ്റെ ഒരു ലുക്കിലോട്ട് നമ്മുടെ വീട് മാറി. പകൽ സമയത്ത് ഈ വർക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. പകൽ സമയത്ത് ഇതേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പോളിഷ് വർക്കുകളും കാര്യങ്ങളും ഒന്നും കഴിഞ്ഞിട്ടില്ല. അതിന് പെയിൻറ്റിങ്ങിൻ്റെ ആക്കാൽ വന്നിട്ട് വേണം നമുക്ക് ആ പണികളൊക്കെ ചെയ്യാനായിട്ട്.
Video Pelajaran santer saya tiri kenal dengan siswa setore ini teh kalsi yang diberi alasan kini. Apa ini arti video itu kanu mereka. Bye.